everybody, welcome back to Nanma Unique Food. In India, mama adya and or ille favorite dish anakana adane corn samosa alla mama corn samosa ivda namakku kittunnilla alle ഇവിടെ കണ്ണൂരും ചാലക്കും എല്ലാം പോയി നോക്കിയിട്ടും കിട്ടുന്നില്ല. അപ്പം അമ്മ വിചാരിച്ചു ആക്കാന്ന് കുറച്ച് കോൺ സമോസേൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം വാങ്ങിച്ചിട്ട് അല്ലേ അമ്മ. അതെ, അതിന് നമുക്ക് ആദ്യം ഒരു ഡോ ഉണ്ടാക്കണം. ഇത് ഷീറ്റ് ആക്കണ്ടേ ഇതിൻ്റെ സമോസേൻ്റെ. അതിന് വേണ്ടിയിട്ട് അതിന് മൈദ, ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാനിത് തേങ്ങാപ്പാലിലാണ് കുഴക്കുന്നത്. അപ്പം അത് നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് തേങ്ങാപ്പാലിൽ കുഴച്ചെടുക്കുന്നത്. ആദ്യം ഇത് നമുക്ക് കുഴച്ചിട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടുന്ന ഉള്ളിൽ നിറക്കാനുള്ള മസാല ഉണ്ടാക്കാം. ഒട്ടിപ്പിടിക്കില്ലേ, അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ കുറച്ച് പൊടി ഇട്ട് കൊടുക്കണം. അതിനു വേണ്ടി മാറ്റി വെച്ചതാണ് ഇത്. ഞാൻ ക്ലോസ് അപ്പിൽ നിങ്ങളെ കാണിക്കാം. നമ്മള് ഡോ കാണുന്ന പോലെ ഇത് വെള്ളം കൂടിപ്പോകുന്നതുകൊണ്ടാണ് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നത്. ഇപ്പം ഡോ ചെറിയ റെഡി ആയിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുഴക്കാം. അപ്പം ഇതിന് എണ്ണ കുടിക്കില്ല. എണ്ണ നമ്മൾ കുഴക്കുമ്പോൾ കുറച്ച് ചേർത്താൽ അത് ചുട്ടെടുക്കുന്ന സമയത്ത് എണ്ണ കുടിക്കില്ല. അതിന് ഡോ റെഡിയായി. നമുക്കിത് ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് മൂടി വെക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. മൂടി വെച്ചിട്ടില്ലെങ്കിൽ ഇത് കുറച്ച് സോഫ്റ്റ് ആവണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് മൂടി വെക്കുന്നത്. അപ്പോൾ മൂടി വെച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ മേലെ ഡ്രൈ ആവും. പിന്നെ പൊടിയാവും. എന്ത് സാധനം എപ്പോഴും മൂടി വെക്കണ്ടേ. മൂടി വെക്കാഞ്ഞാൽ എന്തെങ്കിലും വീഴും അതിൽ. എന്നിട്ട് അത് മേലെ ക്രഞ്ചി ആയിട്ട് ഉള്ളിൽ ഫുൾ സോഫ്റ്റ് ഹാർഡ് ആവും. നമുക്ക് മൂടി വെക്കാം. നമുക്ക് ഇതിന്റെ മസാല തയ്യാറാക്കാം. അമ്മ ഓൾറെഡി കോണ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. കോണ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്ത് അപ്പൊ അതിന്റെ കളറ് മാറും. കണ്ട, അവര് ചുവന്ന കളറാവും കോണ്. അപ്പൊ മനസ്സിലാക്കാം അത് വെന്തു. സ്വീറ്റ് കോണില് അധികം വേവില്ല, വേഗത്തിൽ തന്നെ ആവും. അപ്പൊ ഈ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം അമ്മ? ഇൻഗ്രീഡിയൻസ് ഒരു സവാള, രണ്ട് പച്ചമുളക്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു പത്തല്ലി വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഗ്യാസ് കത്തിക്കാം. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. സൺഫ്ലവറോ അത് ഇന്നതെന്നല്ല, ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ സൺഫ്ലവറോ എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ചൂടാവട്ടെ, അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. കടുക്
വറുത്തത് പൊട്ടുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇടുമ്പോൾ നല്ല സ്മെല്ല് വരുന്നില്ലേ? ആ ഇനി സവാള ഇട്ടു കൊടുക്കാം. സവാളയും പച്ചമുളകും. സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഇതൊന്ന് കുറച്ച് ബ്രൗൺ കളർ ആവണം. അമ്മ ഇപ്പൊ വേഗാവാൻ വേണ്ടി ഞാൻ കുറച്ച് ബാക്കോട്ട് ആക്കിട്ട് നിങ്ങൾക്ക് വേണ്ടി സൂം ചെയ്തതാണ്. എനിക്ക് ഇങ്ങനത്തെ സാധനം പേടിയാണ് അല്ലേ. ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ എന്തെല്ലാം വേണ്ടേ സിമ്മിൽ വെക്കണം. എന്നിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാം, അല്ലെ കരിഞ്ഞു പോകും. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിയെല്ലാം കുറച്ച് മതി, അധികം എരിവ് വേണ്ട. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി എല്ലാം കാൽ കാൽ സ്പൂൺ. പിന്നെ ഇതിന് മെയിൻ ആയിട്ട് വേണ്ടെന്നാന്നറിയാം, ഗരം മസാല. ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ. അധികം വേണ്ട, അധികമായാൽ ഭയങ്കര ഒരു ചോവ് വരും എൻ്റെ. കുറച്ച് മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി. നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ സോറി, അത് അവിടെ കാറുണ്ടാണ്. ഇനി നമുക്ക് ഞാൻ ഇതിലൊരു സ്പെഷ്യൽ മസാല ചേർക്കുന്നുണ്ട്. ചില്ലി ചിക്കൻ മസാല, ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച്, ഒരു അര ടീസ്പൂൺ ചില്ലി ചിക്കൻ മസാല. ഇനി ഇതൊന്ന് വാടട്ടെ, അതിനുശേഷം നമുക്ക് കോൺ ഇട്ട് കൊടുക്കാം. അത് വാടിയിട്ട് കണിക്കാം. വാടി ഇത് ഒരു 2 മിനിറ്റ് മൂടി വെക്കാം. മസാല വേഗം സിമ്മിൽ വെച്ചിട്ടാ ഉള്ളത്. രണ്ട് മിനിറ്റ് കഴിഞ്ഞു. മസാലയെല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി എന്നാ ഇതിലിടേണ്ടത്? എന്നാ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്നാ ഇതില്? കോൺ. കോൺ ഇട്ട് കൊടുക്കാം. ഓൾറെഡി കുക്ക്ഡാണ്. അമ്മമ്മക്ക് അറിയാം എങ്ങനെയാ കോൺ തിന്നേന്ന്? കോൺ സമോസ പറയട്ടെ. ആദ്യം അന്ന് പോലത്തെ ഞാൻ ഹൈദരാബാദിലായിരുന്നില്ലേ, അപ്പൊ ഞങ്ങക്ക് ബട്ടൺ അറ്റൻഡ് ഡാൻസ് ഉണ്ടായിന്. ഇപ്പം കൊറേ ആയി ബട്ടൺ അറ്റൻഡ് ഡാൻസ് ഇപ്പം കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അല്ലേ, അമ്മമ്മ കാണില്ലേ. അപ്പത്തെ സമയത്ത് നമ്മളെ ബട്ടൺ അറ്റൻഡ് ക്ലാസ് പോയിട്ട് നമുക്ക് ഭയങ്കര വിഷക്കും. ഈ ഞാൻ നമ്മള് വിജയിച്ചാൽ ഞാനും എൻ്റെ ഫ്രണ്ടും, അപ്പവും നമ്മള് ഒരു ഫ്ലാറ്റിലായിരുന്നു. അപ്പോ ഒരു ബേക്കറി ഉണ്ട് അടുത്ത്. അപ്പോ സോറി, ഇത് നല്ല പുക വരുന്നോണ്ട് എനിക്ക് കുറക്കുന്നു.
അപ്പോൾ ഒരു ബേക്കറിയിൽ നമ്മൾ നടന്നു പോവും. എന്നിട്ട് ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് എന്നിട്ട് അവിടെ നിന്ന് കോൺ സമോസയോ ഐസ്ക്രീമോ എല്ലാം തിന്നിട്ട് വരും. കുറച്ച് വീട്ടിൽ വാങ്ങും ചെയ്യും. അച്ഛൻ വർക്കിലായിക്കൂലേ. നമുക്കെന്നാ വേണ്ടേ, ഇത് തണുക്കാൻ വെക്കണം അല്ലേ. തണുത്തതിന് ശേഷം അപ്പോഴേക്കും നമുക്ക് ഷീറ്റ് റെഡിയാക്കാം. മൈദ പരത്തി ഷീറ്റ് ഉണ്ടാക്കണം. നമുക്ക് ഷീറ്റ് ഉണ്ടാക്കാന് ഇത് അവിടെ നിന്ന് തണുക്കട്ടെ. ഓക്കെ ഓക്കെ, അവിടെ നിൽക്കട്ടെ, തണുക്കട്ടെ. നമുക്ക് ഷീറ്റ് ഉണ്ടാക്കാം. നല്ല മണമുണ്ടല്ലേ അമ്മ. നല്ല മണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു ക്ലോസ്അപ്പ് ചെയ്യുവാണ്. ഇത് അത് തന്നെ കാണാൻ പോലെ. ഇനി അമ്മമ്മ ഷീറ്റ് തയ്യാറാക്കാൻ വരുമ്പോൾ നിങ്ങളെ കാണിക്കാം. അമ്മമ്മ കുറച്ച് പരത്തി കഴിഞ്ഞു അല്ല, അമ്മമ്മ ഫുള്ള് പരത്തി കഴിഞ്ഞു. ഒരെണ്ണം മാത്രണ്ട് ബാക്കി. സമോസക്കുള്ള ഷീറ്റ് ഇങ്ങനെയാണ് റെഡിയാക്കേണ്ടത്. നീളത്തിൽ നമ്മളിത് അച്ചിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് നമ്മള് അച്ച്, അതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ട് ബെൻഡ് ചെയ്തിട്ടും ചെയ്യാം നിങ്ങൾക്കറിയെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിലോ അതിനെ കൊണ്ട് ചെയ്യാം അല്ലേ അമ്മമ്മ. എല്ലാം പരത്തി കഴിഞ്ഞു. ഇത് മസാല തണുത്തിട്ടുണ്ട്. മസാല ഫുള്ള് തണിനി തണുത്തു. നല്ല പോലെ തണുത്തു മസാല. ഇതും ഇവിടെ വെക്കാം. ഇനി എണ്ണ ചൂടാവാൻ വെക്കട്ടെ അമ്മമ്മ. അത് ആക്കുമ്പോഴേക്കും നമുക്ക് നമ്മളെ അപ്പത്തേക്ക് ഇത് റെഡി ആക്കാൻ പറ്റും നമുക്ക്. ഇത് നമ്മളെ സമോസ ഷീറ്റും എനിക്കിത് ചെയ്യാൻ നല്ല ഇഷ്ടാണ്. ഒരു പ്രാവശ്യം അമ്മമ്മ നോർമൽ സമോസ ആക്കിയിട്ടില്ലേ. അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ചിട്ട് അത് പൊട്ടും. കുറച്ച് എണ്ണ തടവി കൊടുക്കുക. ഈ ഷീറ്റ് ഇങ്ങനെ വെക്കുക ഇതിന്. കണ്ടോ, എന്നിട്ട് ഇതിൽ നിറച്ചു കൊടുക്കും. ഒരു ചെറിയ ഇതുപോലെ ആക്കിയിട്ട് എന്ത് ചെറിയ പോക്കറ്റ് പോലത്തെ ആക്കിയിട്ട് അതിൽ മരച്ചു നരിക്കുക. എന്നിട്ട് അത് ബെൻഡ് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാൽ എന്നിട്ട് ചെരി മെല്ലിന് അതിൻ്റെ സൈസ് എല്ലാം റിമൂവ് ചെയ്യണം. ഇനി അത് മെല്ലിന് തുറക്കണം. കണ്ടോ, ഇതുപോലെ നമുക്കെല്ലാം ആക്കി എടുക്കാം. എന്നിട്ട് അതാക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം. ഇതാ അമ്മമ്മ പുറത്തെടുത്തിന്. ഇത് നല്ല സമോസ പോലെ ഉണ്ട്. എല്ലാം നമുക്കിങ്ങനെ ഇതെല്ലാം ആക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ കാണ ഫ്രൈ ഫ്രൈ ചെയ്യുന്ന പാട്ടിൽ വരുമ്പോൾ. നമ്മളെ സമോസ എല്ലാം നിറച്ച് കഴിഞ്ഞു. നമുക്കിനി എണ്ണ ചൂടായിട്ടുണ്ട്, ഓരോന്നിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഒരു ഭാഗമായിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കാം. നല്ല സമോസ
നമ്മളെ സമോസ റെഡിയായി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇങ്ങനെ എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം കണക്കാം നമ്മളെ സമോസ റെഡിയായി നല്ല രസമുണ്ട് കാണാൻ നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നല്ല ക്രിസ്പിയാണ് തേങ്ങാപ്പാലിൽ കുഴച്ചുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നിട്ട് ഈ സമോസ ആക്കിയിട്ട് കോമെൻസിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കാണട്ടെ താങ്ക് യു ബൈ